മേലുകാവിലെ ഷൂട്ടിംഗ് വെച്ചത് തന്നെ മൂപ്പർക്ക് ബാലേട്ടനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ബാലേട്ടൻ അങ്ങനെ അങ്ങോട്ട് അന്വേഷിച്ചു പോകുന്ന സ്വഭാവക്കാരനല്ലോ. ഈ ബാലനെന്താ എങ്ങനെയായി പോയേ? നമുക്കൊക്കെ ഇങ്ങനെ സുഹൃത്തുണ്ടായിരുന്നെ, നമ്മൾ നിലത്ത് നിൽക്കൂ അല്ലേ? ബാലേട്ടന്റെ സ്വഭാവം അതാ. ഇപ്പൊ തന്നെ അശോകേട്ടൻ എത്ര കാലം പിടിച്ചു പറഞ്ഞതാ ഈ സിനിമയിലൊന്ന് അഭിനയിക്കാൻ. മുടികെട്ടുകാരനായിട്ടാ? ഏയ്, അശോകേട്ടന്റെ അനുജന്റെ വേഷം ബാലേട്ടൻ സമ്മതിച്ചില്ല. അതെന്താ? പ്രേമരംഗങ്ങളൊക്കെ അഭിനയിക്കണം, അപ്പൊ നടികൾ തൊട്ട് അഭിനയിക്കണ്ടേ? അതൊന്നും ബാലേട്ടന് ഇഷ്ടമല്ല. എന്തൊരു മനുഷ്യനാ ഈ ബാലേട്ടൻ! സിനിമയിൽ അഭിനയിച്ച എന്തുമാത്രം പണമാ കിട്ടുന്നത്! അശോകേട്ടൻ ഒരു കെട്ട് നോട്ട് കൊടുത്തിട്ട് എത്രയാന്നറിയില്ല, ബാലേട്ടൻ വാങ്ങിച്ചില്ലല്ലോ. ശ്രീദേവി, ഇതെന്താ ആള് കൂടിയിരിക്കുന്നത്? ബാലന് വല്ലതും? ഏയ്, ഞങ്ങള് വെറുതെ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ. അത് ശരി, കൊറച്ചു കാലമായിട്ട് വിചാരിക്കുന്നതാ ശ്രീദേവിക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരണമെന്ന്. നെയ്ച്ചോറും ആടിന്റെ കരള് വരട്ടിതുവാ, ഇതാവത്തേക്ക് വെച്ചോളി. കരളോ? ആ കരള് ചേച്ചി. അയ്യോ വേണ്ട സനത്താത്ത, ഞാനിതൊന്നും കഴിക്കില്ല. എന്നാ ബാലന് കൊടുക്ക്, പിള്ളേര് വരുമ്പോ അവർക്കും കൊടുത്തേക്ക്. ഉണ്ടായ പിന്നെ ഇതൊന്നും പിള്ളേര് കഴിച്ചിട്ടില്ല. ഇനിയിപ്പൊ ഇതൊക്കെ കഴിച്ച് ഇതിന്റെ രുചി പിടിച്ചാൽ ബാലേട്ടന് അതൊരു ബുദ്ധിമുട്ടാവും. എന്തു ബുദ്ധിമുട്ട്? ദിവസം വേണേ ഉണ്ടാക്കി തരാലോ. സൈനത്താത്തക്ക് ഇത് എന്ത് പറ്റി? അത് വേറൊന്നുമല്ല ശ്രീദേവി, ബാലന്റെ അടുത്ത സുഹൃത്താണ് അശോകരാജ് എന്ന് ഇവളറിഞ്ഞു. അങ്ങനെ നിങ്ങൾ വലിയ ആളാവുമ്പോ ഇവളെ മൈൻഡ് ചെയ്യൂല എന്നൊരു പേടി. അതിന് കൈക്കൂലിയായിട്ട് ഇറങ്ങിയതാണ്. മനുഷ്യന് നാണം കെടുത്താന. അല്ല ശ്രീദേവി, ബാലനും അശോകരാജും തമ്മിൽ ഇത്ര അടുപ്പുണ്ടായത് എങ്ങനെയാ? അത് കോളേജിലെ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഈ അശോകേട്ടൻ പാല് ഒടിഞ്ഞ് കിണറ്റിൽ വീണപ്പോ ബാലേട്ടനല്ലേ മുങ്ങി എടുത്തത്. ബാലേട്ടൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ പത്തിൽ പഠിക്കുന്ന സോനമോളെ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ബാലേട്ടനല്ലേ? എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. കണ്ട പറയില്ല ട്ടോ. ബാലാ, കടയിൽ ചെന്ന് പാളെ കണ്ടില്ല, തപ്പി ഇറങ്ങിയതാ. ഞാനും തന്നെ തപ്പി ഇറങ്ങിയതാ. ആണോ? ഞാൻ തന്നെ തപ്പി ഇറങ്ങിയത് വേറൊന്നിനും വേണ്ടിട്ടല്ല. സിനിമയിൽ ഒരു പാട്ട് എഴുതിട്ട് എനിക്ക് മരിച്ചാലും മതി ബാല, അശോകരാജ് സാറിന് പറഞ്ഞ്. സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പേ താൻ മരിക്കും. അതെങ്ങനെ? ഞാൻ കൊല്ലും. എന്തിനെ? എന്നെ പറ്റി പാട്ട് എഴുതുക, ആളുകളുടെ മുമ്പ് കോലം കെട്ടിക്കുക. താൻ എന്താ എഴുതിയത്? ബാലൻ ഒരു കാലനാണെന്ന്. അതേടാ, ഞാൻ കാലനാണ്. കവി ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിച്ചത്? ഇനി ഒരു നിമിഷം താൻ ജീവിച്ചിരിക്കാൻ പാടില്ല. 47-ാമത്തെ വയസ്സിൽ ഒരു ഭ്രാന്തനെ കൊല്ലുമെന്ന് എന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നു. അത് താനാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.